ക്രൈസ്തലോർ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ധ്യാന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിനരികെ ഇരുന്ന് വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്ന് കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്ന് പുരുഷാരം എല്ലാം കരയിലിരുന്ന് അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ട് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണ് പറവകൾ വന്നത് തിന്നുകളഞ്ഞ് ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണ് മണ്ണിന് താഴ്ച ഇല്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേർ ഇല്ലായകയാൽ അതുണങ്ങിപ്പോയി. മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണ് മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞ് മറ്റ് ചിലത് നല്ല നിലത്ത് വീണ് 100, 60, 30 മേനിയായി വിളഞ്ഞ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഉപമ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു പോകുന്ന ഒരു ഉപമയാണിത്. നമുക്കറിയാം, വിത്ത് എന്ന് പറയുന്ന ദൈവവചനമാണ്. ഇവിടെ വിത്ത് വിതച്ചപ്പോൾ ഈ വിത്ത് പല സ്ഥലങ്ങളിൽ വീണതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ പാസേജ് മുഴുവനായി ഇന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. അതിൻ്റെ ആദ്യ സ്ഥലത്ത് വീണ ആ വിത്തിനെ പറ്റി നമുക്കിന്ന് ചിന്തിക്കാം. ആദ്യമായി വീണത് വഴിയരികെയാണ്. നമുക്കറിയാം, വഴിയരികെ ഒരു സാധനം വീണാൽ അത് പെട്ടെന്ന് നശിച്ചു പോകാനിടയുണ്ട്. അതുപോലെയാണ് ഇവിടെ ഒന്നാമതായി വിതച്ചപ്പോൾ വിത്തുകൾ വീണത് വഴിയരികെയാണ്. അതിനെന്ത് സംഭവിച്ചു? പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. പ്രിയരെ, ഇവിടെ നാം ഈ ഇതിൻ്റെ ആത്മസത്യം നാം നോക്കുമ്പോൾ ഇവിടെ വിത്ത് എന്ന് പറയുന്നത് ദൈവചനമാണ്. ആ ദൈവചനം വിതച്ചപ്പോൾ അത് വഴിയരികെ വീണ അനുഭവം പോലെയാണ് ചിലരുടെ ഹൃദയങ്ങളിൽ പതിയുന്നത്. ചിലർ ആ ദൈവചനം നല്ല രീതിയിൽ കൈക്കൊള്ളും. ഇവിടെ ഒന്നാമതായി ഇവിടെ പറഞ്ഞത് വഴിയരികെ വീണു, പറവകൾ അത് തിന്നുകളഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ആ ഈ വഴിയരികെ വീണത് പറവകൾ തിന്ന് കളഞ്ഞത് ക്ഷണനേരത്തിൽ നശിച്ചു പോയി. അവർ ഹൃദയത്തിൽ വചനം കേട്ടു, അവർ കേട്ടു, പക്ഷേ ക്ഷണനേരത്തിൽ അത് അവർ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്കറിയാം, വചനങ്ങളൊക്കെ കേൾക്കുമ്പോഴും പലരും കേൾക്കും അല്ലേ, പലരും അത് പല നിലവാരത്തിലാണ് കൈക്കൊള്ളുന്നത്. ചിലവരത് അതിൻ്റെ ആത്മസത്യങ്ങൾ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന കാര്യങ്ങൾ പ്രായോഗികമാക്കും. ചിലതത് നിസ്സാരമായിട്ട് കരുതും. ഇവിടെ ഒന്നാമതായി വീണത് വഴിയരികെ വീണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വഴിയരികെ വീണുന്ന ഏതൊരു സാധനവും ക്ഷണത്തിൽ നശിച്ചു പോകുന്നതാണ്. അതുപോലെയാണ് ഇവിടെ ആ ഒന്നാമതായി പറയപ്പെടുന്ന ഒരു ഹൃദയം നിലവാരം എന്ന് വെച്ചാൽ വഴിയരികയുടെ ഒരു അനുഭവമാണ്. അവർ ദൈവവചനം കേട്ടു, പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ ഒന്ന് വളർത്തിയെടുപ്പാനോ അതിനെ ഒന്ന് തരംതിരിപ്പാനോ അവർക്ക് കഴിഞ്ഞില്ല. പിശാച് പെട്ടെന്ന് വന്ന് അത് അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുവാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ബോം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ നാളുകളായി പല മീഡിയയിലൂടെ പല നിലയിലുള്ള മാധ്യമങ്ങളിലൂടെ നാം അനേക ദൈവവചനങ്ങൾ കേൾക്കുന്നവരാണ്. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ എത്രമാത്രം സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നും അതെത്രമാത്രം നാം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കപ്പെടുത്തുന്നുണ്ടെന്നും നാം ഒന്ന് നമ്മെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ വഴികരികെ വീണ അനുഭവത്തിലാണോ നാം ദൈവവചനം കൈക്കൊള്ളുന്നത്? നാം കേട്ടു, അന്നേരം തന്നെ അത് നമ്മുടെ ജീവിതം മാറ്റിയോ, പിശാചിനിടം കൊടുത്തോ? നാം നമ്മെ തന്നെ ചിന്തിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, സങ്കീർത്തനം 119:162, വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ ആ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് എത്രമാത്രം നാം ദൈവജനത്തിൽ ആനന്ദിക്കണം എന്നാണ്. നാം ഓരോരുത്തരും ദൈവജനത്തിൽ ആനന്ദം കണ്ടെത്തുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ദൈവജനം കേട്ട് അത് അന്നേരം തന്നെ ഉപേക്ഷിക്കുന്നവരായി തീരാൻ ഇടവരരുത്. ദൈവജനം കൈക്കൊള്ളണം. കൊള്ളയൊക്കെ കിട്ടിയവരുടെ സന്തോഷം എത്രമാത്രമാണ്, അതിലുപരി ആനന്ദം നമ്മുടെ ജീവിതത്തിലും ദൈവജനം കേൾക്കുമ്പോഴുണ്ടാകണം. പിന്നെ വേറൊരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്
തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിൽ നല്ലത്. അപ്പോൾ എത്ര മാധുര്യമേറിയ ഒരു വചനമാണ് നമ്മുടെ ദൈവവചനം എന്ന് പറയുന്നത്, നാം കേൾക്കുന്ന തിരുവചനം. അപ്പോൾ ആ വചനത്തിൽ നമ്മൾ മാധുര്യം കണ്ടെത്തണം, നമ്മൾ ആനന്ദിക്കണം. അല്ലാതെ ഈ വഴിയരികെ വീണ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കേട്ട ഉടനെ അത് നശിച്ചു പോകാൻ നമ്മൾ ഇടവരുത്തരുത്. നാം സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ദൈവവചനത്തിൽ നാം ആനന്ദം കണ്ടെത്തണം, അതുപോലെ മാധുര്യം കണ്ടെത്തണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, അതിനെ കാത്ത് സൂക്ഷിക്കണം. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ നാം വിലയിരുത്തി ദിവസം അത് സമർപ്പിക്കണം. ഏത് ഹൃദയ നിലവാരത്തോടെയാണ് ഞാൻ ദൈവവചനം കൈക്കൊള്ളുന്നത്, കേൾക്കുന്ന വചനം ഞാൻ എത്രമാത്രം ആനന്ദം കണ്ടെത്തുന്നുണ്ട്, മാധുര്യം കണ്ടെത്തുന്നുണ്ടെന്ന് നമ്മെ തന്നെ നാം വിലയിരുത്തേണ്ടതാണ്. പ്രിയരെ, അതിനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.